നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് കഴിഞ്ഞ ദിവസം നിഫ്റ്റി എന്ന ഇൻഡെക്സ് കാഴ്ചവെച്ചത് നിഫ്റ്റി ഒന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനം ഉയർന്ന് പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത് സെക്ടോറിയൽ ഇൻഡെക്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി പി എസ് യു ബാങ്ക് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് തുടങ്ങിയ സെക്ടറുകളാണ് കഴിഞ്ഞ ദിവസം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് നിഫ്റ്റി പി എസ് യു ബാങ്കിൽ അഞ്ച് പോയിൻ്റ് നാല് ശതമാനം റാലി ബാങ്ക് നിഫ്റ്റിയിൽ രണ്ട് പോയിൻ്റ് ഒരു ശതമാനവും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിൽ ഒന്നേ പോയിൻറ്റ് എട്ട് ശതമാനം ബൈയിംഗ് മൊമെൻറ്റവും പ്രകടമായിരുന്നു ഇൻഡെക്സ് ഈ രീതിയിൽ പെർഫോം ചെയ്തതിൻ്റെ പിന്നിൽ ചില ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ ഉണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ രണ്ട് ശതമാനം റാലി കാണാൻ സാധിച്ചു എസ് ബി ഐയിൽ അഞ്ച് പോയിൻറ്റ് ഒരു ശതമാനവും ഭാരതി എയർടെൽ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ മൂന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനവും രണ്ട് പോയിൻറ്റ് ആറ് ശതമാനവും ബയിങ് മൊമെൻറ്റും പ്രകടമായി കഴിഞ്ഞ ദിവസം എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ചത് അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളാണ് അദാനി എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്കിൽ പതിനേഴ് ശതമാനത്തോളം റാലിയും അദാനി പോർട്ട് എന്ന സ്റ്റോക്കിൽ പത്ത് ശതമാനത്തിനടുത്ത് ബൈയിങ് മൊമെൻ്റവും പ്രകടമായിരുന്നു അദാനി ഗ്രീൻ അദാനി പവർ അദാനി ടോട്ടൽ ഗ്യാസ് അദാനി ട്രാൻസ്മിഷൻ അദാനി വിൽമാർ അംബുജ സിമെൻ്റ് തുടങ്ങിയ സ്റ്റോക്കുകളിലെല്ലാം തന്നെ അഞ്ച് ശതമാനത്തോളം റാലി കാണാൻ സാധിച്ചു അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളും ഇൻഡെക്സും ഈ രീതിയിൽ പെർഫോം ചെയ്തതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം പതിനയ്യായിരത്തി നാനൂറ്റി നാല്പത്തി ആറ് കോടി രൂപ അദാനി ഗ്രൂപ്പിലെ നാല് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ് യു എസ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിം ആയ ജി ക്യു ജി ക്യൂ ജെ പാർട്ട്നേഴ്സ് കഴിഞ്ഞ ദിവസം പതിനയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളിൽ നടത്തിയിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളെല്ലാം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് അതുപോലെ തന്നെ കഴിഞ്ഞ പത്ത് ദിവസമായി ഇടിയുന്ന മാർക്കറ്റിൽ വന്ന ഷോർട്ട് കവറിംഗ് റാലിയും ചില ഗ്ലോബൽ ക്യൂസും മാർക്കറ്റിൽ പോസിറ്റീവ് ക്ലോസിങ്ങിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചു പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസ് നോക്കുകയാണെങ്കിൽ ഫെഡ് റിസർവിൻ്റെ പ്രസിഡന്റ് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് അഞ്ചിനും അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനത്തിനും മുകളിലേക്ക് ഉയരാനുള്ള സാധ്യത വളരെ കുറവാണ് അതായത് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കേണ്ട എന്നുള്ള പരോക്ഷ സൂചനയാണ് ഫെഡ് റിസർവിൻ്റെ സൈഡിൽ നിന്നും പുറത്തു വന്നത് കൂടാതെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ ഏറ്റവും ഉയർന്ന ലെവലിൽ ഇന്ത്യയുടെ എസ് ആൻഡ് പി ഗ്ലോബൽ പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് അല്ലെങ്കിൽ പി എം ഐ ഇൻഡെക്സ് ഡാറ്റയും പുറത്തു വന്നിട്ടുണ്ട് മാർക്കറ്റ് അൻപത്താറ് പോയിൻറ്റ് രണ്ട് ശതമാനം എന്ന പി എം ഐ ആണ് പ്രതീക്ഷിച്ചത് എന്നാൽ ഫെബ്രുവരി മാസത്തെ പി എം ഐ ഡാറ്റ അൻപത്തൊമ്പത് പോയിൻറ്റ് നാല് ശതമാനം എന്ന ലെവലിലേക്കാണ് വന്നിരിക്കുന്നത് ജനുവരി മാസത്തിലെ പി എം ഐ ഇൻഡെക്സ് അൻപത്തേഴ് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു ഇത് മന്ത് ടു മന്തും മാർക്കറ്റ് എക്സ്പെക്റ്റേഷനേക്കാൾ ഉയർന്ന ലെവലിലുള്ള പി എം ഐ ഡാറ്റയുമാണ് ഫെബ്രുവരി മാസത്തിൽ പുറത്തു വന്നിരിക്കുന്നത് ഈ പി എം ഐ ഡാറ്റ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ബിസിനസ്സിൻ്റെ കോൺഫിഡൻസിൻ്റെയും ബിസിനസ്സിൻ്റെ വളർച്ചയെയുമാണ് ബിസിനസ്സിൻ്റെ വളർച്ച കഴിഞ്ഞ എട്ട് മാസത്തെ ഏറ്റവും ഉയർന്ന ലെവലിലാണ് ഫെബ്രുവരി മാസത്തിൽ റെക്കോർഡായിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഫ്ലേഷൻ ആറ് പോയിൻറ്റ് അഞ്ച് രണ്ട് ശതമാനം എന്ന ലെവലിൽ നിന്നും കൂൾ ഓഫ് ആകാനുള്ള സാധ്യതയും മാർക്കറ്റിൽ മുന്നിൽ കാണുന്നുണ്ട് ഇതൊക്കെ മാർക്കറ്റിനെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് നൽകുന്നതിൽ സഹായിച്ചു ഇനി നമ്മൾക്ക് ന്യൂസ് ബേസ്ഡ് ബൈയിങ് മൊമെൻറ്റം വന്ന ചില സ്റ്റോക്കുകളെ ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം അങ്ങനെയുള്ള ഒന്നാമത്തെ സ്റ്റോക്കാണ് ഏഞ്ചൽ വൺ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഏഞ്ചൽ വൺ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് അഞ്ച് പോയിൻ്റ് രണ്ട് ഒന്ന് ശതമാനം ഉയർന്ന് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ് ഫെബ്രുവരി മാസത്തിൽ ഈ കമ്പനിയുടെ ക്ലയൻറ് അക്വിസിഷൻ മൂന്നേ പോയിന്റ് നാല് ശതമാനം വർദ്ധിച്ച് ഒന്നേ പോയിന്റ് മൂന്നേ മൂന്ന് കോടിയായി ഉയർന്നു എന്നുള്ളതാണ് റീസെന്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രോക്കിംഗ് കമ്പനികളൊന്നും അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെക്കുന്നത് മികച്ച പെർഫോമൻസ് കാഴ്ചവെയ്ക്കാത്തതിൻ്റെ പിന്നിലെ പ്രധാന കാരണം എക്കണോമിക് അൺസർട്ടൻറ്റീസ് മൂലം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മാർക്കറ്റ് അണ്ടർ പെർഫോം ചെയ്യുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റിലുള്ള ഇന്തൂസിയാസം കുറയുകയും മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പേഷൻ കുറയുകയും ചെയ്തു ഇതുമൂലമാണ് ബ്രോക്കിംഗ് കമ്പനികൾ അത്ര അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാത്തത് എന്നാൽ ഫെബ്രുവരി മാസത്തിൽ ക്ലയൻറ്റ് കഴിഞ്ഞ വർഷത്തെ ഫെബ്രുവരി മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ടോട്ടൽ ക്ലയൻറ്റ് അക്വിസിഷൻ പതിനഞ്ച് ശതമാനം വർദ്ധിക്കുകയും ഇതുവഴി കമ്പനിയുടെ ആവറേജ് ഡെയിലി ടേൺ ഓവർ ഇംപ്രൂവ് ആയതും ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് കൂടാതെ എഫ് ആൻഡോ സെഗ്മെൻറ്റിലും കമ്പനിയുടെ ആവറേജ് ഡെയിലി ടേൺ ഓവർ ഇംപ്രൂവ് ആയിട്ടുണ്ട് ഏഞ്ചൽ വൺ എന്ന കമ്പനിയുടെ ഇക്വിറ്റി മാർക്കറ്റ് ഷെയർ എഴുപത് ബേസിസ് പോയിൻറ്റ് വർദ്ധിച്ച് ഇരുപത്തൊന്ന് പോയിൻറ്റ് ഒൻപതിൽ നിന്നും ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു ഇതെല്ലാം ഏഞ്ചൽ എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ബൈയിങ് മൂമെൻറ്റും പ്രകടമാകുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാരണം മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട് സ്റ്റോക്കിൻ്റെ കാൻഡിൽ പാറ്റേൺ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ ട്രിപ്പിൾ ബോട്ടം വന്നതിന് ശേഷം സ്റ്റോക്ക് അതിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടായ ആയിരത്തി മുന്നൂറ് എന്ന ലെവലിലേക്ക് ഇടിഞ്ഞു ഇടിഞ്ഞിരുന്നു അതിനുശേഷം ഈ സ്റ്റോക്ക് അതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ലോ ആയ ലോ ആയ ആയിരം എന്ന ലെവലിലേക്ക് എത്തുകയും ഈ ആയിരം എന്ന ലെവലിൽ നിന്നാണ് സ്റ്റോക്കിലൊരു ബൈയിംഗ് മൊമെൻറ്റം എമർജ് ആയിരിക്കുന്നത് ഏഞ്ചൽ എന്ന സ്റ്റോക്കിനെ ഇൻവെസ്റ്റ് ഏഞ്ചൽ എന്ന സ്റ്റോക്കിനെ അതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ റേഞ്ചിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് കെമിക്കൽ സെക്ടറിൽ ബയിങ് മൊമെൻറ്റം കാഴ്ചവെച്ച മറ്റൊരു സ്റ്റോക്കാണ് എയ്തർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഏതർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഒന്ന് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനം ഉയർന്ന് എണ്ണൂറ്റി എൺപത്താറ് എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത് ഏതർ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ് ജപ്പാൻ ബേസ്ഡ് കമ്പനിയായ ഒസൂക്ക കെമിക്കൽ എന്ന കമ്പനിയുമായി ചേർന്ന് ഈ കമ്പനി പത്ത് വർഷത്തേക്കുള്ള ലോങ് ടൈം സപ്ലൈ ആൻഡ് സെയിൽസ് അഗ്രിമെൻറ്റിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഏകദേശം മുന്നൂറ് മില്യൺ ടൺ സ്പെഷ്യാലിറ്റി കെമിക്കൽ പ്രോഡക്റ്റുകളായിരിക്കും ഏതർ ഇൻഡസ്ട്രീസ് എന്ന കമ്പനി ഒസൂക കെമിക്കൽ എന്ന കമ്പനിക്ക് വരുന്ന പത്ത് വർഷത്തേക്ക് നൽകുക ഇതുവഴി ഓരോ വർഷവും അൻപത്തൊന്ന് കോടിയുടെ റവന്യൂ ആണ് കമ്പനി ലക്ഷ്യമിടുന്നത് കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ കഴിഞ്ഞ ഓരോ ക്വാർട്ടറിലും കമ്പനി അതിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് ഡിസംബർ ക്വാർട്ടറിൽ ഈ കമ്പനിയുടെ റവന്യൂ പതിനൊന്ന് ശതമാനത്തോളം വർദ്ധിക്കുകയും നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത് ശതമാനം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് നൂറ്റി അറുപത് ബേസിസ് പോയിന്റിന്റെ മാർജിൻ എക്സ്പാൻഷനാണ് നമുക്ക് ഡിസംബർ ക്വാർട്ടറിൽ കമ്പനിയിൽ നിന്നും കാണാൻ സാധിച്ചത് ഇവിടെ ഈ കമ്പനി അതിൻ്റെ ഇവിടെ കെമിക്കൽ സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും അണ്ടർ പെർഫോം ചെയ്തതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാന കാരണം റോ മെറ്റീരിയലിലുള്ള ഇൻഫ്ലേഷൻ തന്നെയാണ് ഏതൊരു ഇൻഡസ്ട്രീസ് എന്ന കമ്പനി അതിൻ്റെ റോ മെറ്റീരിയലിലുള്ള ഇൻഫ്ലേഷൻ എഴുപത്തഞ്ച് ശതമാനത്തോളം കൺസ്യൂമറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിലും വിജയിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഏഥർ ഇൻഡസ്ട്രീസ് എന്ന കമ്പനി സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ ഒരു കമ്പനിയാണ് പതിനൊന്നായിരത്തി നാൽപ്പത്തെട്ട് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിയുടെ ആർ ഒ ഇ മുപ്പത്തെട്ട് പോയിൻറ്റ് ഏഴ് ശതമാനവും ആർഒ സി മുപ്പത് ശതമാനവുമാണ് കമ്പനിയുടെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി അൻപതും ഫിഫ്റ്റി ടു വീക്ക് ലോ എഴുന്നൂറുമാണ് ഓരോ വർഷവും കമ്പനിയുടെ പ്രോഫിറ്റ് വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ഈ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ സെയിൽസ് നൂറ്റി നാല്പത് കോടിയിൽ നിന്നും ക്വാർട്ടർ ടു ക്വാർട്ടർ നൂറ്റി അറുപത്തേഴ് കോടിയായി കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു പ്രോഫിറ്റ് അതായത് നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തേഴ് കോടിയിൽ നിന്നും മുപ്പത്തഞ്ച് കോടിയിലേക്കും ഓപ്പറേറ്റിംഗ് മാർജിൻ ഇരുപത്താറ് ശതമാനത്തിൽ നിന്നും ഇരുപത്തെട്ട് ശതമാനത്തിലേക്കും ഉയർത്താൻ സാധിച്ചു ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തിമൂന്ന് കോടിയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിനാൻഷ്യൽ ഇയർ ആയപ്പോൾ നൂറ്റി ഒൻപത് കോടിയായി കമ്പനിക്ക് വളർത്താനും സാധിച്ചു ഏതർ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് എണ്ണൂറ്റി എൺപത്തേഴ് രൂപ എന്ന റേഞ്ചിനടുത്താണ് ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എണ്ണൂറ്റി അൻപത് എന്ന സ്റ്റോ എണ്ണൂറ്റി അൻപത് എന്ന ലെവലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച റേഞ്ച് എണ്ണൂറ് എന്ന ലെവലുമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്